തൃശ്ശൂരിലുള്ള ഒരു ശ്രീനാരായൺ ജി എന്ന് പറയുന്ന വ്യക്തി, പള്ളിക്കാട് ഭാഗവത സത്രവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം എനിക്കൊരു ഒരു പണ്ട് ഒരു ഇമെയിൽ അയച്ചു തന്നിരുന്നു, നല്ല രസകരമായിട്ടുള്ള ഒന്നാണ്. ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോഴും അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുമ്പോഴുമെല്ലാം എൻ്റെ ഒരു അകന്ന ബന്ധുവുമാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് ഭാരതത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞിട്ട് ഭാരതീയരാരും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ മഹത്വം അറിയണമെങ്കിൽ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, കുറേ കാലങ്ങൾക്ക് മുമ്പ് പോളണ്ട് കമ്മ്യൂണിസത്തിൻ്റെ തീച്ചുളയിലേക്ക് വീഴുന്ന കാലത്ത് പോളണ്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വലിയ വള്ളത്തിൽ കുറേ വ്യക്തികൾ എടുത്ത് ചാടി, മരിച്ചാലും വിരോധമില്ല, എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അവർ യാത്ര പുറപ്പെട്ടു. അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്. ഒരു പത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 150-200 പേര് അടങ്ങിയ ഒരു വള്ളം. അതിങ്ങനെ പോളണ്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പല പല രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലും അടുപ്പിച്ച് ആ അവിടെ ഇറങ്ങിക്കോട്ടെ സംരക്ഷണം തരണം അഭയാർത്ഥികളാണെന്ന് പറഞ്ഞു, ഒരു രാജ്യവും അഭയം കൊടുത്തില്ല, ഒരു രാജ്യവും അഭയം കൊടുത്തില്ല. പട്ടിണി, കുടിക്കാൻ വെള്ളമില്ല, മരിക്കുന്നു അതിനകത്തുള്ളവര്. അവസാനം അത് ഗുജറാത്തിൻ്റെ തീരത്തെത്തി. ഗുജറാത്തിൻ്റെ തീരത്തെത്തിയ ഉടനെ തന്നെ ഗുജറാത്തിൻ്റെ സംരക്ഷണം ഉള്ള കരസേന, അന്നത്തെ സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ്, അന്ന് അവരെ അറിയിച്ചു അത് ബറോഡ രാജാവിൻ്റെ കീഴിലുള്ള സൈന്യമാണ്. ബറോഡ രാജാവിൻ്റെ കീഴിലുള്ള സൈന്യാധിപൻ അവരെ അറിയിച്ചു ഇവിടേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല, ഇവിടെ സംരക്ഷണം തരാൻ സാധ്യമല്ലാതെ. അവർ നീങ്ങി. അവരവിടെ നിന്നും പോകുന്ന സമയത്ത് സൈന്യത്തിൻ്റെ പ്രതിനിധി രാജാവിനെ ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചു. രാജാവ് ഉടനെ പറഞ്ഞു, ഈ രാഷ്ട്രം എന്നും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും സംരക്ഷണം നൽകിയ രാജ്യമാണ്, ഉടനെ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ പോളണ്ടുകാരെ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു. നമ്മളുടെ ബറോഡ രാജാവിൻ്റെ വഞ്ചിയും ക്യാപ്റ്റനും എല്ലാവരും കൂടി ചേർന്ന് അതിനെ തിരിച്ചു കൊണ്ടുവന്നു. അവിടെ വലിയൊരു ഭൂപ്രദേശം ഇവർക്ക് പതിച്ചു കൊടുത്തു. എന്ന് നിങ്ങൾക്ക് തിരിച്ചു പോകണോ പോളണ്ടിലേക്ക്? അന്ന് വരെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും കച്ചവടം തുടങ്ങാനും നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതിനെല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ഒരു സിറ്റി, ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള പെർമിഷൻ കൊടുത്തു. അവർ വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും രാജാവ് ചെയ്തു കൊടുത്തു. ഏതായാലും കാലങ്ങൾ കുറേ കഴിഞ്ഞു. ഒരു തലമുറ, രണ്ട് തലമുറ, മൂന്ന് തലമുറ കഴിഞ്ഞ് അവരുടെ പോളണ്ട് നോർമലായപ്പോൾ ഇവരെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് അവർ പോളണ്ടിലേക്ക് പോയി. അവരെല്ലാം കൂടി ചേർന്ന് പോളണ്ടിൽ ഒരു വലിയ ഇന്ത്യൻ പോളണ്ട് എന്ന ഒരു വലിയ ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കി. ഇന്നും ആ പോളണ്ടിലെ ഇന്ത്യൻ പോളണ്ട് ടൗൺഷിപ്പിലുള്ള പലരും ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ഗ്രൂപ്പുകളായിട്ട് അവരുടെ പഴയ ഇന്ത്യൻ ടൗൺഷിപ്പിൽ ഗുജറാത്തിലേക്ക് വരുമായിരുന്നു, അത്രേ ഇപ്പോഴും വരുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഭരണാധികാരികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ധാരാളം കാര്യങ്ങളിൽ അവിടെ അവരിടപെടാറുണ്ട്. അവർ ഗുജറാത്തിൻ്റെ വികസനത്തിന് അവർ വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പോളണ്ടുകാരെ സ്വീകരിച്ച പോലെ നമ്മൾ ഭാരതത്തിലെ, ലോകത്തിലെ ധാരാളം വ്യക്തികളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം ഇറാഖിലേക്ക് അടിച്ചു കയറിയപ്പോൾ ആ ഇറാഖിലെ അന്ത്യോഖ്യ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നുള്ള തോമസും ബാക്കിയുള്ളവരെല്ലാവരും അഭയം എടുത്തത് ഭാരതത്തിലാണ്. അങ്ങനെ അതൊരു 1100 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോഴും ഭാരതം അഭയം കൊടുത്തു. BC 30 മുതൽക്ക്, അല്ലെങ്കിൽ AD ആരംഭിക്കുന്നത് മുതൽക്ക്, ക്രിസ്ത്യാനികൾ ജൂതന്മാരെ കൊന്ന് കൊല വിളിക്കുമ്പോൾ കാരണം എന്താ? യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് ജൂതന്മാരാണെന്ന് പറയപ്പെടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആ ജൂതന്മാർക്ക് സംരക്ഷണം കൊടുത്തതും ജൂത പള്ളി ഉണ്ടാക്കാൻ രാജകൊട്ടാരത്തിൻ്റെ തന്നെ ഒരു ഭാഗം അമ്പലത്തിനോട് ചേർന്ന് കൊച്ചിയില് ജൂത തെരുവും ജൂത അവരുടെ സിനഗോഗും എല്ലാം ഇപ്പോഴും ഉണ്ട്. അതെല്ലാം
അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷേ ഒരു കാര്യം, ഇവിടെ വന്നവർ പിന്നെ എണ്ണത്തിലും വണ്ണത്തിലും താഴ്ചയിലും പെരുകി ഇവിടെ ഉള്ളതിനെ നശിപ്പിക്കാൻ തുടങ്ങുന്നത് അതും അവരുടെ ചിലരുടെ ഭാഗമായി തീർന്നു. അറിയണം, അകത്തേക്ക് കയറിയ ക്യാൻസർ പലപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. ഭാരതം എന്നും അലക്സാണ്ടറുടെ അമ്മ പറഞ്ഞ മാതിരി, ഇയാള് എറണാകുളത്തെ എം എൽ എ ആയിരുന്ന അലക്സാണ്ടർ അല്ല, പണ്ടത്തെ 2300 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തെ അടിച്ചു കയറി തകർത്ത ആ അലക്സാണ്ടർ, നമ്മുടെ മക്കളെയൊക്കെ മഹാനായ എന്ന് പഠിപ്പിച്ച ദുഷ്ടനായ അലക്സാണ്ടർ, അയാളുടെ അമ്മ പറഞ്ഞ മാതിരി, ആ രാജ്യം സൈനിക ശക്തി കൊണ്ട് മറ്റൊരു രാജ്യത്തെയും കീഴടക്കിയിട്ടില്ല, അങ്ങോട്ട് കയറി ഇടിക്കുന്നവരെ വെറുതെ പോകാനും അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രം അത്ര മഹത്തായ രാഷ്ട്രമാണ്. പോളണ്ടിലെ അനുഭവം, ലോകത്തിലെ ഒരു രാജ്യത്തിലെ ഒരു തുറമുഖത്തും ഇറങ്ങാൻ പറ്റാത്ത പോളണ്ടുകാരെ നമ്മുടെ ബറോഡ രാജാവ് സ്വീകരിച്ച് അവർക്ക് സ്വന്തം ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ അനുവദം കൊടുത്ത് അവർക്ക് യഥാകാലം തിരിച്ചു പോകാനുള്ള അവസരവും കൊടുത്തു. ഇതെല്ലാം നമ്മുടെ മക്കളെ ഒന്ന് പഠിപ്പിക്കണം. ഭാരതത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ